ഞാൻ നാട്ടിലായിരിക്കുന്ന അവസരത്തിൽ എൻ്റെ സഭയിൽപ്പെട്ട ഒരു അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹത്തിനായി പോയി. അപ്പോൾ ഈ അച്ഛൻ്റെ വീട് ഒരു ദ്വീപിലാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഞങ്ങളൊരു 10-35 അച്ഛന്മാരുണ്ടായിരുന്നു. ഞങ്ങളൊരു സ്ഥലത്ത് ബോട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു വലിയ മടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഓഹ് എന്തോരച്ഛന്മാരാണ് ഈ കല്യാണത്തിന് വരുന്നത്, ആ വീട്ടുകാരുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് നിന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അച്ഛൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അമ്മച്ചിയുടെ മക്കളെയൊക്കെ ഇങ്ങനെ ജോലിക്കാരാക്കാനായിട്ട് പരിശ്രമിക്കുന്നതിനിടയ്ക്ക് ഒരു മകനെയെങ്കിലും അച്ഛനാക്കാനായിട്ട് വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ വീട്ടിലാവശ്യത്തിനൊക്കെ ഇതുപോലെ ഒത്തിരി അച്ഛന്മാരൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിലെ മഹത്വത്തെക്കുറിച്ചാണ് ക്രിസ്തുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മോട് സംസാരിക്കുക. ജനക്കൂട്ടത്തോട് പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ഒരു സ്ത്രീ ജനക്കൂട്ടത്തിൽ നിന്നും വിളിച്ചു പറയുകയാണ്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവയെന്ന്. അത് കേട്ടിട്ട് കർത്താവ് ഉടനെ പറയുന്നൊരു മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന്. പലപ്പോഴും നമ്മൾ മഹത്വങ്ങൾ അന്വേഷിച്ചു പോകുന്നവരാണ്. പക്ഷേ യഥാർത്ഥ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും സാധിക്കുന്നവർക്കുള്ളതാണ്. ക്രിസ്തുവിനറിയാമായിരുന്നു തൻ്റെ അമ്മയാണ് അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന്. പക്ഷേ ദൈവവചനം കേട്ട് അത് പാലിക്കേണ്ടി വരുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളും സഹനങ്ങളും വേദനകളും ഒക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് അത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ദൈവവചനം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഒത്തിരി സഹനങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും, ഒത്തിരി ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വയ്ക്കേണ്ടി വരും, ഒത്തിരി ആഗ്രഹങ്ങൾ വേണ്ട എന്ന് വയ്ക്കേണ്ടി വരും. എല്ലാം ദൈവത്തിന് വേണ്ടി മാത്രമായിട്ട് മാറ്റപ്പെടേണ്ടതായിട്ട് വരും. ആ സഹനങ്ങളും വേദനകളുമാണ് നമ്മെ ദൈവരാജ്യത്തിൽ മഹത്വം ഉള്ളവരാക്കി മാറ്റുക. അങ്ങനെയുള്ള മഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കാം.